നമസ്കാരം. ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഒരു സ്ത്രീ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അധികം പ്രത്യേകതകളൊന്നുമില്ല. അതെ, കാരണം അവരവരുടേതായ ജീവിതം കൊണ്ട് അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അവർ വളരെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. സാധാരണ ഒരു വീട്ടുകാരിയെപ്പോലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയും അമ്മിക്കല്ലിൽ ആട്ടിയും മറ്റേ വിറക് എടുത്ത് ഊതി അടുപ്പ് ഊതിയും ഒക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കളെ 6 മക്കളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ അവർ മരിച്ചപ്പോൾ ലോകം മുഴുവൻ അവരുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു അത്ഭുതമാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് അവരുടേതായ കോൺട്രിബ്യൂഷൻ കോടാനുകോടി ജനങ്ങളിൽ സാധാരണക്കാരൊരാൾ. അവർ ഈ മോദിയുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ മരണം ഒരു പക്ഷേങ്കിൽ നമ്മുടെ പത്രത്തിലെ ചരമ പേജിൽ വരുന്നത് പോലെ എവിടെയെങ്കിലും ഒരു ചെറിയ വാർത്ത ഗുജറാത്ത് സമാചാരലോ എല്ലാം വന്ന് ആരും അറിയാതെ പോകണ്ടതാണ്. ഈ ഒരു മരണം മഹത്തരമാവുന്നത് അല്ലെങ്കിൽ അത് സ്പെഷ്യലാവുന്നത് ഒന്ന് മോദിയുടെ അമ്മയാണ് എന്നതുകൊണ്ടും, രണ്ട് മോദി മരണത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതുകൊണ്ടും അല്ലേ? തീർച്ചയായും അത് നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ചെയ്ത കാര്യം, കാരണം അദ്ദേഹം അമ്മയ്ക്ക് സുഖമല്ലാതെ വളരെ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞു അദ്ദേഹം ആശുപത്രിയിൽ പോയി കാണുകയൊക്കെ ചെയ്തു. പക്ഷേ മരിച്ചെന്നപ്പോൾ അദ്ദേഹം കൂടെ ആരെ കൊണ്ടുപോയില്ല. കേന്ദ്രമന്ത്രിമാരെയും അല്ലെങ്കിൽ ഗവർണർമാരെ ആരും വരണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, അതാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നേരെ ചെല്ലുന്നു, അന്ത്യ കർമ്മങ്ങൾ പങ്കെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് വീണ്ടും പോയി. മരണം എനിക്ക് തോന്നുന്നു ഇന്ന് വെളുപ്പിനാണ് സംഭവിച്ചത്. വെളുപ്പിന് സംഭവിച്ചു. 10 മണിയായപ്പോൾ സംസ്കാരം എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇല്ല, ഇത് അപൂർവമാണ്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഈ കല്യാണങ്ങളൊക്കെ വലിയ ആഘോഷങ്ങൾ, കല്യാണത്തിൽ എത്ര VIP പങ്കെടുക്കുന്നു എന്നുള്ളത് പണ്ട് അമ്പലത്തിലെ ഉത്സവത്തിന് എത്ര ആനയുണ്ടെന്ന് പറയും പോലെയായിരുന്നു. ഇപ്പം അത് മാറി മരണ വീടുകൾ പോലും ഇത്തരത്തിലുള്ള വളരെ അശ്ലീലമായ കാഴ്ചകളിലേക്ക് നമ്മൾ മറു. VIP വരുന്നു, പിന്നെ എല്ലാ ബന്ധുക്കളെയും തള്ളി മാറ്റുന്നു. ഈ മരിച്ച ആളുടെ വീട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ സംഭവിക്കാറുള്ളത് രാഷ്ട്രീയതാക്കളാകട്ടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളൊക്കെ ആവട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവിടെ ഒരു കാര്യമില്ലാത്ത ഒരവസ്ഥയെത്തും. ഒരു പ്രത്യേക കുറിപ്പ് മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്നോട് പിന്നീട് സംസാരിച്ചു. അദ്ദേഹം വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, രാജീവ് എന്ന് പറയുന്നത്. റെയിൽവേയിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കഴിഞ്ഞാൽ തോന്നുന്നു റിട്ടയർ ചെയ്തു. അദ്ദേഹം ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, രാജ്യത്തിൻ്റെതാണ്, നാടിൻ്റെതാണ്, പക്ഷെ എൻ്റെ അച്ഛനല്ലേ. എനിക്കവിടെ ഈ പാവപ്പെട്ട ഒരു ആദരവില്ലാത്ത ഫോട്ടോഗ്രാഫർമാരും വീഡിയോക്കാരും ഈ പത്രക്കാരും നമ്മുടെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ വാർത്തയല്ലാതെ അവരുടെ വികാരം നമുക്കൊരു വിഷയമല്ലല്ലോ. അത് വലിയൊരു നമുക്ക് നമ്മുടെ വാർത്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാം കൂടെ ചവിട്ടി മെതിച്ച് ഇവരിതിനെ വളരെ, അച്ഛൻ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ പരിഭാവനമായ കർമ്മമാണ് അച്ഛൻ്റെ മരണം ഉണ്ടാകുന്നത്. അതിനെ ഒരു ഒരു പ്രൈവസി ഇല്ലാത്തതിനെ കുറിച്ച് അദ്ദേഹം എന്നോട് വേദന പറഞ്ഞിരുന്നു. അതെ അതെ, ഇതൊരു പതിവാണ്. എനിക്കൊരു ഓർമ്മയുള്ളൊരു കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പാണ് നടൻ സുകുമാരൻ അന്തരിച്ചു. അദ്ദേഹം കൊച്ചിയിൽ വെച്ചാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. കലാഭവനിൽ അദ്ദേഹം KSFDC ചെയർമാനോ കയറുന്ന ആളാണ്. അവിടെ പൊതുദർശനത്തിൻ്റെ വെച്ചു. അപ്പം യാദൃശ്ചാരി ഞാനും അവിടെ ചെന്നിരുന്നു. അവിടെ കണ്ട ഒരു വളരെ ദുഃഖകരമായ കാഴ്ച, അവിടെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട എല്ലാവരും എത്തി, നടന്മാരും നടിയമാരും എല്ലാവരും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുകയാണ്. ഈ റോഡിൻ്റെ ഏതാണ്ട് മറുവശത്തെ വിമൻസ് കോളേജിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒരു വലിയ വിഭാഗം യുവജനങ്ങളെ അവർ നടന്മാരെ കാണുമ്പോൾ കൂക്കു വിളിക്കുകയും കൈവീശി കാണിക്കുകയും എന്തെല്ലാം വളരെ നമുക്കത് വിഷമം തോന്നി. കൃത്യം പറഞ്ഞില്ല, ആ മരിച്ച മനുഷ്യനോട് ഒരല്പമെങ്കിലും ഒരു ആദരവ് നമ്മൾ കാണിക്കണം. അവരാഘോഷിക്കുക ആഘോഷിക്കുകയാണത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ മരണത്തെക്കാൾ വലുത് തൻ്റെ ഇഷ്ടതാരത്തെ കണ്ട താരത്തെ മുമ്പിൽ കണ്ടതാണ്. ഇത് എന്തിനു നമ്മൾ താരങ്ങളിലേക്ക് പോകുന്നു? ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ, അതെ, കോടിയേരി ബാലകൃഷ്ണൻ ഒരു ജനകീയ നേതാവെന്നോ ഞാൻ കരുതുന്നില്ല. ജനകീയൊന്നുമില്ല, പക്ഷെ നല്ല സംഘടന. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ആ മരണം തികച്ചും സ്വകാര്യമായി ചെയ്യേണ്ടതാണ്. പക്ഷേ അതുണ്ടായ ഒരു 1.5-2-3 ദിവസം ആശുപത്രി എന്നുള്ള ലൈവ്, അവിടെ നിന്ന് വരുന്നു വിമാനത്താവളത്തിലേക്ക് വരുന്നു, വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു, അവിടേക്ക് വഴിമീളം മുഴുവൻ ആദരാഞ്ജലി, മണിക്കൂറുകളോളം ലൈവ് സംപ്രേഷണങ്ങളൊക്കെ നടത്തി ഈ ഒരു VIP എത്തുന്ന ഒരു വല്ലാത്തൊരു ഒരു 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 ഓളം, അത് ശരിയല്ലല്ലോ. അത് ശരിയല്ല, അതൊരിക്കലും. നമ്മൾ അത്തരം അനുഭവങ്ങൾ വേറെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഉദാഹരണം, നായനാർ മരിച്ചു. അപ്പം ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഓടി പുറപ്പെട്ടു. വളരെ വൈകിയാണ്, രാത്രി 1 മണിക്കോ മറ്റാണ് എറണാകുളത്ത് വൈറ്റില ആ ഭാഗത്ത് ഇത് ഈ വാഹനം എത്തിയത്. അവിടെ റീത്തും കൊണ്ട് നിൽക്കുന്നവർ എന്നെ 2 പൊതുയോഗത്തിനുള്ള ആളുണ്ട്. ഇവർക്ക് ഈ വാഹനത്തിനുള്ളിൽ കയറി വേണം റീത്ത് വയ്ക്കാൻ. എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അന്ന് സംഭവിച്ചത്. കാരണം തിരുവനന്തപുരം നിന്ന് കണ്ണൂർ വരെ ആ ബോഡിയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥയിലേക്ക്. മറ്റത് KKR അന്തരിച്ചപ്പോഴാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് അന്തരിച്ചത്.
ഇവിടെ നിന്ന് ആ അദ്ദേഹത്തിന് ഭൗതിക ദേഹം കൊണ്ട് തൃശ്ശൂരത്തേക്ക് ഇതേപോലെ വലിയ യാത്ര നടത്തി. കെ എം മാണി മരിച്ചപ്പോ എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹം നാട്ടിലെത്തിയത്. എറണാകുളത്തും തിരിച്ചിട്ട് പാലയിലെത്തി. അപ്പൊ അതിനൊരു വശമുള്ളത് ഈ ആരാധകർക്ക് ഒരു നോക്ക് കാണാൻ അവസരം കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അത് പ്രസക്തമാണ്. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കാറുള്ളത്. ഇനി ഇനി വി ഐ പികളുടെ കാര്യം പറ. ഫാരീസ് അബൂബക്കറിന്റെ പിതാവ് മരിച്ചപ്പോ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി 3 മണിക്കൂറാണ് പോയി സ്പെൻഡ് ചെയ്തത്. ഞാൻ അതൊരു ഒരു അതായത് ഫാരീസ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു കളങ്കിതനായ കച്ചവടക്കാരനാണ്. അയാൾക്ക് കച്ചവടം നടത്തുക, കാശുണ്ടാക്കുക, ആ നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രി അവിടെ ചെന്നിരിക്കും. ഈ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ നരേന്ദ്രമോദിയുടെ അമ്മയുടെ സംസ്കാരം എങ്ങനെയാവേണ്ടതായിരുന്നു? തീർച്ചയായും രാഷ്ട്രപതി എന്നല്ല, ചിലപ്പോൾ നമ്മൾ അയൽ രാജ്യങ്ങളെന്നുള്ള വിദേശ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇവിടുത്തെ അംബാസഡർമാർ. എലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവ് മരിച്ചു, കോവിഡ് ആയിട്ടും ലോകരാജ്യങ്ങളുള്ളവർക്ക് ഇതുണ്ടായിരുന്നു. അപ്പം തീർച്ചയായും നരേന്ദ്രമോദിയുടെ മാതാവ് മരിച്ചാൽ അയൽ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എത്തേണ്ടതാണല്ലേ? തീർച്ചയായും. മാത്രമല്ല അവിടെ പ്രധാനമായി ആദരാഞ്ജലി അർപ്പിക്കലല്ല, മോഹം കാണിക്കലാണ്. പ്രധാനമന്ത്രി ഞാനും ഇവിടെ ഉണ്ട്, പണ്ടൊരു ചൊല്ലുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും, ഈ അധികാരി മരിച്ചാൽ ആരും വരില്ല, അധികാരിയുടെ ഭാര്യ മരിച്ചാൽ എല്ലാവരും വരുന്നത്. കാരണം അധികാരി ബോധ്യപ്പെടുത്തണമല്ലോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നാൽ. ഈ ബോധ്യപ്പെടുത്തലിലാണ് ഇവരെല്ലാവരും പോകുന്നത്. ഇപ്പോൾ കെ കരുണാകരൻ അനന്തപുരം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു ബന്ധു ചികിത്സയുണ്ട്, ആ ദിവസങ്ങൾ പലപ്പോഴും ഞാനിവിടെ പോകുന്നത് അവിടെ പലരെ കാണാനില്ലായിരുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാം റെഡിയാണ്, അവിടെ ബൈറ്റ് കൊടുക്കാനും ആനലി ട്രാൻസ്മരിക്കാനും ഇതൊക്കെ മോഹം കാണിക്കൽ കക്ഷികളാണ്. ഈ ഈ മോദി ഇത് ചെയ്തതിൻ്റെ ഒരു മഹത്വം നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അനാവശ്യമായ ഈ പ്രവാഹം ഒഴിവാക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരും വരുന്നില്ല. രാഷ്ട്രപതി വരേണ്ടതാണ്, മന്ത്രിമാർ മുഴുവൻ എത്തേണ്ടതാണ്. നമ്മുടെ രാജ്നാഥ് സിംഗ് അദ്ദേഹം ശിവഗിരിയിലെ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തത് രാജ്നാഥ് സിംഗാണ്. അതെ, ഒരുപക്ഷെ നമ്മൾ തിരിച്ച് സംഭവിക്കുന്നെങ്കിൽ എല്ലാവരും അങ്ങോട്ട് വാ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ശിവരീർത്ഥാടനം പോലെയുള്ള ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയൊരു ഒരു ഒരു എന്താണ് പറയുക, ഒരു ബൗദ്ധികമായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്ര പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അങ്ങോട്ട് വാ എന്ന് പറയൊന്നും വേണ്ട, പറയാതിരുന്നെങ്കിൽ ശിവഗിരി തീർത്ഥാടനം ആകപ്പെടെ പ്രശ്നത്തിലായിരുന്നു. കാരണം വളരെ നാളുകളായി ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് അതൊരു വലിയൊരു വികാരമാണ്. എപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അപ്പം അങ്ങനെ ഒരു ചടങ്ങ് റദ്ദായി പോകുമായിരുന്നു. അതുപോലെ എത്രയോ ചടങ്ങൾ, അത് എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ട് കാര്യങ്ങൾ കൂടിയുള്ളൂ. ഞാൻ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം, അതായത് പ്രധാനമന്ത്രി തൻ്റെ ഔദ്യോഗികമായ ജോലികളൊന്നും മാറ്റിവെച്ചില്ല. വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ബംഗാളിൽ നിന്നുള്ള ആകെയുള്ള അവിടേക്ക് പോക്ക് അദ്ദേഹം മാറ്റിവെച്ചു. അതെ, വീഡിയോ കോൺഫറൻസ് ഇവിടെ ചെയ്തു. അതായത് നമ്മുടെ നാട്ടിൽ മന്ത്രിക്ക് അസൗകര്യമുണ്ടെങ്കിൽ, ഞാൻ പല ഇൻസിഡൻസും ഉണ്ട്, അതായത് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊരിവയിലത്ത് കാത്തു നിൽക്കും മന്ത്രി വരുന്നത് കാത്ത്. അവസാനം മന്ത്രി വന്നില്ലെങ്കിൽ ആ ഉദ്ഘാടനം മാറ്റും. എത്രയോ പാലങ്ങൾ മന്ത്രി വരാൻ വേണ്ടി ഇപ്പോഴും തുറന്നു കൊടുക്കാതെ വെച്ചിരിക്കുന്നു. ഓർക്കണം, നിർമ്മിക്കുന്നത് കേന്ദ്രമാണ് കേട്ടോ, സംസ്ഥാനമല്ല. എന്നിട്ട് തുറന്നു വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവർത്തനത്തിനും തടസ്സമുണ്ടായില്ല. അല്ല, അത് തീർച്ചയായും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, നരേന്ദ്രമോദിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, അദ്ദേഹം വളരെ ആത്മീയമായ ഔന്നത്യമുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. മരണം വന്ന ആ സത്യത്തെ അദ്ദേഹം അമ്മയാണെങ്കിൽ പോലും മരണത്തെ അദ്ദേഹം അംഗീകരിച്ചു. ചടങ്ങുകൾ മകരുന്ന നിലയിൽ അദ്ദേഹം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു, തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു. അതൊരു വലിയ കാര്യം തന്നെ, അതൊരു വലിയ തിരിച്ചറിവാണ്. 100 വയസ്സായ അമ്മ മരിക്കുമെന്ന് മോദിക്ക് അറിയാം. അമ്മ മരിക്കുമ്പോൾ മോദിയുടെ വ്യക്തിഗത നഷ്ടമാണ്. 100 അല്ല 120 വയസ്സിൽ മരിച്ചാലും അമ്മയുടെ മരണം, അത് അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമാണ്. നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ച വേദന അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമാണ്. പക്ഷെ അത് തികച്ചും വ്യക്തിപരമായ നഷ്ടമാണ്, ഇതൊരു അനിവാര്യതയാണ്. ഈ അനിവാര്യതയെ കൈകാര്യം ചെയ്യേണ്ടത്, നേരിടേണ്ടത് എങ്ങനെയെന്ന സന്ദേശമാണ്. നാളത്തെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഇതൊരു പാഠമായിരിക്കണം. ഭരണാധികാരികൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും. അതായത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പോൾ ആ മരണം നമ്മളെ തകർക്കും. പക്ഷെ ആ തകർച്ച നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാവാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ അദ്ദേഹം ഈ ചടങ്ങ് 10 മണിക്ക് മുമ്പ് അവസാനിപ്പിക്കുന്നു. ആ ചടങ്ങ് അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഏറ്റിരുന്ന ഒന്ന്, അദ്ദേഹം എല്ലാ മന്ത്രിമാരെയും എല്ലാ നേതാക്കളെയും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. തൻ്റെ ഓഫീസിനോട് തുടർന്ന് പ്രവർത്തിക്കാൻ പറയുന്നു. താൻ ചെയ്യേണ്ടിയിരുന്ന ജോലികൾ 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് ഒരു 10 മണി 11 മണിക്കൊക്കെ ആണല്ലോ ഒരു ഔദ്യോഗിക ഡ്യൂട്ടി ആരംഭിക്കുന്നത്, അതെല്ലാം അതേപടി ആകെപ്പാടെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണ്ട ചിലയിടങ്ങളിൽ അദ്ദേഹം വീഡിയോ കോൺഫറൻസ് ആക്കിയത് മാത്രമാണ്. അതായത് ഒരു മിനിറ്റ് പോലും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടിയും മാറ്റിവെക്കേണ്ടി വന്നത്. അതുകൊണ്ട് പ്രധാന വിഷയമുണ്ട്. പ്രധാനമന്ത്രിയെ പോലൊരാൾ
രാജ്യം ഭരിക്കുന്ന ഒരാളാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടാൽ ഇത് എന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും? അങ്ങനെ പ്രശ്നമാണ്. ഇപ്പം ബ്രിട്ടനിലൊക്കെ ഈ ഒരു നേഴ്സുമാരുടെ സമരം വന്നു. നേഴ്സുമാരുടെ സമരം വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്ന് വെച്ചാൽ, ഈ സമര ദിവസം തീരുമാനിച്ചിരുന്ന ഓപ്പറേഷൻസ് ഇവർക്ക് മാറ്റിവെക്കാൻ ഡേറ്റ് ഇല്ല. കാരണം ഏകദേശം വരുന്ന ഒരു വർഷത്തേക്കുള്ള അപ്പോയിൻമെൻ്റ് കഴിഞ്ഞതാണ്. എങ്ങനെ കയറ്റി വെക്കും? ആ ഓപ്പറേഷനാണ് നോക്കണം, അത്യാവശ്യമുള്ള ഓപ്പറേഷനാണ് നോക്കണം. ഇത് മൊത്തം കൂടി ഇവർക്ക് കലക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കിയോണം പരിഹരിക്കും. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി ചെയ്യേണ്ട ജോലികൾ മുഴുവൻ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. അത് വർക്കേഴ്സ് വർഷിപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ. അവനവൻ്റെ ചെയ്യുന്ന തൊഴിൽ, ആ എന്തേത് മേഖലയാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ആത്മീയം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആ വർഷ ആരാധന എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സ്ഥാപനത്തിലെ ഉടമകൾ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ പോകുമ്പോൾ ഈ ജീവനക്കാർക്ക് എണീറ്റ് നിൽക്കുന്ന രീതിയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ഥാപനത്തേക്ക് പോകുമ്പോൾ, പക്ഷെ പാശ്ചാത്യ ലോകത്ത് അങ്ങനെയില്ല. പാശ്ചാത്യ ലോകത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയെന്നല്ല. ഞാൻ ഒരിക്കലും എപ്പോഴും ഞാൻ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഒബാമ വോട്ട് ചോദിക്കാൻ വേണ്ടി ഒരു ബീച്ച് ഒരു പാർക്കിലൂടെ നടക്കുകയാണ്. ഇരിക്കുന്നവർ ഗൗനിക്കുന്ന പോലെ ഇല്ല, അവരവിടെ ഇരിക്കുന്ന ശരി കൈ കാണിച്ചിട്ട് പോകും. അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അവരുടെ തലവനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കേണ്ട കാര്യമില്ല. അത് പോലീസിലും പട്ടാളത്തിലൊക്കെ വേണമായിരിക്കും. അതെ, ഹയറാർക്കിയുള്ളതാണ്. അപ്പം ജോലിയുടെ ഭാഗം അല്ലെങ്കിൽ ശരിയാണ്, ഒരു നമ്മൾ ജോലി ചെയ്ത സ്ഥലത്തേക്ക് ഒരു VVIP കടന്നു വന്ന് നമ്മൾ ബഹുമാനിക്കുക. പക്ഷേ സ്ഥാപനത്തെ തലവൻ പോകുമ്പോൾ എണീറ്റ് നിൽക്കുന്നത് തെറ്റായ ഒരു രീതിയാണ്. അത് 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 ഇതിൻ്റെയൊക്കെ ഭാഗമാണ് കേട്ടോ. നമ്മൾ തൊഴിൽ നിങ്ങളീ പറഞ്ഞ മാതിരി വർക്ക് ഈസ് വർഷിപ്പ്. അപ്പോൾ ആ ഒരു പ്രവൃത്തി നമ്മൾ, മോദി വലിയൊരു സന്ദേശമാണ്. അതായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ താൻ ചെയ്യേണ്ട ജോലികൾ താൻ തുടർന്നും ചെയ്യുന്നു. ഓരോ പൗരനും അവൻ്റെ പ്രതിസന്ധികൾ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ അവൻ വീണുപോവാതെ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അധിക സമയം കണ്ടെത്താതെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി അത് തള്ളിക്കളയണം. ഇതുമായി ബന്ധപ്പെട്ടത് വേറൊരു കാര്യം നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ നമ്മൾ അയൽ രാജ്യത്തൊക്കെ തന്നെ ഉള്ള വലിയൊരു പ്രമുഖനായ ആൾ മരിക്കുമ്പോൾ ഔദ്യോഗിക ദുഃഖാചരണം നമ്മൾ പതാക താഴ്ത്തി കെട്ടും. പക്ഷേ ഈ ദിവസങ്ങളിൽ പലപ്പോഴും ഔദ്യോഗികമായ കാര്യങ്ങൾ നടക്കാറില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ മാറ്റാനുള്ള സമയമായി എന്നുള്ള സൂചനയാണ്. പതാക താഴ്ത്തി കെട്ടാൻ കുഴപ്പമൊന്നുമില്ല, നന്നായി. പക്ഷേ നമ്മുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക, അത് ഒരു കൃത്യമായ സന്ദേശമാണ് പ്രധാനമന്ത്രി അതിലൂടെ. അത് വളരെ അതായത് ആചരിക്കേണ്ട എന്നുള്ളതല്ല, ആദരിക്കട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ഇപ്പം ഈ ഓണമാകുമ്പോഴും ക്രിസ്മസ് ആകുമ്പോഴൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഈ ജോലി തടസ്സപ്പെടുകയാണ്. അപ്പം സമരങ്ങൾ ഒപ്പിട്ടിട്ട് പോയി സമരം ചെയ്യുന്നത്. അപ്പം ആ സാഹചര്യത്തിലാണ് ഈ എന്ത് കാര്യം വന്നാലും നമ്മൾ ജപ്പാൻകാരെ കണ്ടുപിടിക്കണം. അവരങ്ങനെയാണല്ലോ, അവർ സമരം ചെയ്യുന്നത് അധികം ജോലി ചെയ്താണ്. അവരൊരിക്കലും പണി മുടക്കിക്കൊണ്ട് അവർ ജോലി ചെയ്യില്ല. അത് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്താണ് ഷിബു എന്ന് പറയും, അവനെ എറണാകുളത്താണ് താമസിക്കുന്ന നാട്ടുകാരനാണ് ഷിബു സുഭാഷൻ. അവൻ ഈ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഈ സർജിക്കൽ എക്യുപ്മെൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുക. ഈ സർജിക്കൽ എക്യുപ്മെൻസ് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ഇവൻ പറഞ്ഞത് ഇവൻ അവധിയെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ വീട്ടിലെ കുടുംബത്തിൻ്റെ വിഷയമൊക്കെ അവധി എടുക്കുന്ന കാര്യങ്ങളിൽ ഇവർ അസുഖമൊക്കെ വരുമ്പോൾ ഇവരെന്ത് അധിക ശമ്പളം കൊടുക്കുകയും അവനെ വീട്ടിലെ എന്താ അധികമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഇനി അവധി എടുക്കാതിരിക്കും. അതൊരു കൾച്ചറാണ്. അതുപോലെ വേറെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഭയങ്കര ആസ്വദിക്കുന്ന കാര്യമാണ് VIP മരിക്കുമ്പോൾ മറ്റേ അവധി കിട്ടുന്നത്. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. രക്ഷപ്പെട്ടു. ഞാൻ പണ്ട് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് സെയിൽസിങ് അദ്ദേഹം വലിയൊരു കാർ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലായത്. അദ്ദേഹം ഏറെ നാൾ കിടന്നിട്ടാണ് അദ്ദേഹം പിന്നെ മരിക്കുന്നത്. ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണാണ്. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി? വളരെ താല്പര്യത്തോടെ നാട്ടുകാരെ വിളിച്ചു. അന്ന് മൊബൈൽ ഇതൊന്നും ഇല്ലല്ലോ, TV ഇത്ര സജീവല്ല, ദൂരദർശനല്ലേ ഉള്ളൂ. വിളിച്ചു ചോദിക്കുക എങ്ങനെയാണ് സ്ഥിതി, കാര്യം ഏതാണ്, നാളെ അവധി കിട്ടുമോ എന്നുള്ളതാണ്. ഈ പരിപാടി സത്യം പറഞ്ഞാൽ കുറേ അവധി ഇപ്പം നിർത്തി. ഒരു വകുപ്പിൻ്റെ ചുമതല മന്ത്രി മരിച്ചാൽ, മുൻ മന്ത്രി മരിച്ചാൽ അവധി കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടാവും. അതൊക്കെ ഇപ്പൊ നിർത്തി എന്നാണ് അവധിയെ അവസാനിപ്പിക്കുക. അനാവശ്യമായ അവധി അവസാനം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹം എത്ര ലാളിത്യത്തിലാണ് ഈ ഈ ചടങ്ങുകളൊക്കെ കാര്യം. ഞാൻ പറഞ്ഞ ഈ ഒരു അവധി കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ചടങ്ങുകളുടെ ലാളിത്യം ശ്രദ്ധിച്ചു. അടുത്ത ബന്ധുക്കൾ അയൽക്കാർ മാത്രം, സാധാരണക്കാരാണ് അവരെല്ലാം. അത് മാത്രമല്ല, ഈ മോദി എനിക്ക് വളരെ ഇത് അദ്ദേഹം ചെരുപ്പിട്ടിട്ട് ആ ചിത്രം നോക്കണം. അദ്ദേഹം മൃതദേഹവും ചുമന്നുകൊണ്ട്, അദ്ദേഹം ഭൗതികദേഹവും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ആ അദ്ദേഹം ചെരുപ്പിട്ടിട്ടില്ല, അത്ര നഗ്നപാദനായി അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അതും അതൊക്കെ വളരെ വേഗത്തിൽ അതെല്ലാം അവസാനിപ്പിച്ച് ചടങ്ങുകളും കഴിഞ്ഞ് മൃതദേഹത്തിനടുത്ത് പോയിരുന്നു, അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു, ചടങ്ങൾ ചിതകുളിച്ചതൊക്കെ അദ്ദേഹം. പക്ഷേ ഇതെല്ലാം വളരെ ലാളിത്യത്തോടു കൂടി, പ്രത്യേകിച്ച് മോദിക്കെതിരെയുള്ള ഒരു വലിയ വിമർശനം, എത്ര കോടിയുടെ കോട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം ഇതൊരു വലിയ സന്ദേശമാണ്. മോദിയുടെ അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അമ്മയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇങ്ങനൊരു മനുഷ്യനെ ഈ രാജ്യത്ത് സമ്മാനിച്ചു. അപ്പൊ ഇത് പറയുമ്പോൾ ആളുകൾക്ക് അമിതമായ മോദി സ്തുതി, അമിതമായ മോദി സ്നേഹം, സംഘീയ ഇംഗിതം ഒക്കെ വിളിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ബി ജെ പിയോട് സ്നേഹമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആദർശം നല്ലതാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടോ അല്ല, നേരെ മറിച്ച് മോദി എന്ന് പറയുന്ന വ്യക്തി എത്തെല്ലാം അഭിപ്രായ ഭിന്നതകൾ പലർക്കുണ്ടെങ്കിലും രാജ്യത്തിനൊരു അസറ്റ് തന്നെ. മാത്രമല്ല, ഇതിൽ വേറെ വലിയ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം വളരെ കഷ്ടപ്പെട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ അമ്മ മക്കളെയൊക്കെ വളർത്തി, ഈ മകൻ ഇത്രയും വലിയ പദവിയിലെത്തി. സാധാരണഗതിയിൽ അമ്മമാർക്ക് ഇനി കുറച്ചുകാലം ചെന്ന് മോൻ്റെ അടുത്ത് ഈ സുഖസൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങ് ജീവിക്കാൻ നേരിക്കും. പക്ഷേ ഒരിക്കലോ മറ്റോ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം അല്ല, ഒരു തവണ അദ്ദേഹം തന്നെ തള്ളിക്കൊണ്ടു പോകുന്ന ആ നാട്ടിൻപുറത്തെ സാധാരണ വീട്ടിൽ സാധാരണ ഭക്ഷണം കഴിച്ച് നാട്ടുകാരെ പാവപ്പെട്ട മനുഷ്യരുടെ സംസാരിച്ച് അവരങ്ങ് ജീവിച്ചു. അത് മോദി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മോദി ഒരു മറ്റേ അക്ഷയ് കുമാറിന്റെ അഭിമുഖം ഉണ്ടായിരുന്നു. അക്ഷയ് കുമാറിന്റെ അഭിമുഖത്തിൽ ചോദിച്ചത് തന്നെ അമ്മയെ കൊണ്ട് നിർത്താതെ ചോദിച്ചു. അപ്പോഴത്തേക്കും പറഞ്ഞു, അതെ ഞാൻ ഈ വളരെ ലേറ്റായി കിടന്നുറങ്ങുന്ന എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടല്ലോ, അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അമ്മ അമ്മയെ സംബന്ധിച്ചുള്ള ഇതെന്നെ മോനിങ്ങനെ കിടന്ന് ഉറങ്ങാതിരിക്കുന്ന ചോദിക്കും. ഒന്ന്, രണ്ട്, അമ്മയ്ക്ക് ഇവിടെ എന്നെ ചെയ്യാനുള്ളത്? എനിക്ക് അമ്മയെ കണ്ട് വർത്താമെന്ന് ചോദിക്കാൻ നേരമില്ല. ഞാൻ എൻ്റെ തിരക്കിൽ പോയിരിക്കുന്നു. അമ്മ ഇവിടെ ഈ വലിയ വീട്ടിൽ വന്നിരുന്നു. അമ്മ അങ്ങനെ അമ്മയ്ക്ക് ഇവിടെ അമ്മയ്ക്ക് കംഫർട്ട് ആയിരിക്കുന്നു മറ്റു മക്കളുടെ കൂടെ. അതാണ് കൃത്യം, അവർ കംഫർട്ട് ആയിരിക്കും അവിടെ താമസിക്കുന്നത്. കൊട്ടാരത്തിനേക്കാളും നല്ലത് അവിടെ സാധാരണ വീട്ടിൽ താമസിക്കുന്നതായിരിക്കും. എന്നെ അത്ഭുതപ്പെടുത്തി അതല്ല, മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് അമ്മ വന്നില്ല എന്നുള്ള. അതേസമയം 2001 ആകെപ്പാടെ ഈ അമ്മ രണ്ട് ചടങ്ങിലെ പങ്കെടുത്തിട്ടുള്ളൂ. ഒന്ന്, എനിക്കൊന്ന് അദ്ദേഹം RSS നേതാവായിരുന്ന കാലത്ത് ശ്രീനഗറിൽ അദ്ദേഹത്തിന് ചില ദൗത്യം, അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ തിലകക്കുറി അണിയിച്ച് സ്വീകരിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. പിന്നെ 2001 മോദി ആദ്യമായി മുഖ്യമന്ത്രിയായി, ഗുജറാത്ത് മുഖ്യമന്ത്രിയായ സമയം ആ ചടങ്ങുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ആയപ്പോഴോ പ്രധാനമന്ത്രി ആയപ്പോഴോ ഒന്നും ഈ അമ്മ എത്തിയിട്ടില്ല. ആ സമയം അമ്മയോ അമ്മയുമായിട്ട് പിണക്കം ഓണമല്ല. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഞാൻ ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്നുണ്ട്. അതായത് അമ്മയ്ക്ക് അമ്മയുടെ റോള്, മകന് മകൻ്റെ റോള് എന്നതിന് അപ്പുറത്തേക്ക് ഒരു 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 ഡിറ്റാച്ച്മെൻ്റ് അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. പക്ഷേ അതൊരു നല്ല ലക്ഷണമല്ല, കാരണം അദ്ദേഹത്തിന് ഭാര്യയില്ല, മക്കളില്ല. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും നമ്മുടെ പി ജെ ജോസഫ് ഒക്കെ മന്ത്രിയാകുമ്പം സകല മറ്റേ ആടും കോഴിയും പശുവൊക്കെ ആയിട്ടാണ്. നമ്മുടെ മുഖ്യമന്ത്രിയോ പശുവിനൊക്കെ അതിന് പശു വളർത്തൊന്നുമില്ല. ഇപ്പൊ ഈ ഒരു അലങ്കാരമായിട്ട് തുടങ്ങിയത്, പണ്ട് പശു വളർത്തൊന്നുമില്ല. അതിനകത്ത് വേറെ ചോദ്യം, അടുത്ത കാലത്ത് തന്നെ ചോദ്യമുണ്ട്, ഈ എത്രയോ 6-8 18 ലിറ്റർ പാലുണ്ട്. ഈ പാൽ എന്നാ ചെയ്യും, എത്ര പാല് വേണോ എന്നൊരു ചോദ്യം കുഴിക്കൂട്ടം ചോദിക്കാറുണ്ട്. ആരും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഈ ക്ലിഫേഴ്സിൽ നിന്നുള്ള ഈ പാലെല്ലാം കൂടെ നാല് പശുവിനെ കറന്നാലും മതി, നമ്മളാണല്ലോ കാശ് മുടക്കുന്നത് പശുവിനെ നോക്കാനായിട്ട്. അപ്പൊ നമ്മൾ അറിയണ്ടേ? അപ്പൊ ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം അമ്മയെ പോലും കൊണ്ടു നിർത്തിയില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. തീർച്ചയായും അവിടെ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. വലിയ മാതൃകയാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ അമ്മയോട് നന്ദിയുള്ള ആളാണ്. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മകനെ ഈ രാജ്യത്തിന് നൽകിയതിന്. അതെ, മോദിയുടെ ആദർശം മാറ്റിവെക്ക്. മോദിയുടെ ആദർശം ഹിന്ദുത്വ രാഷ്ട്രമാണ്. മോദി RSSന് വേണ്ടി മാത്രമാണ് മോദി പ്രവർത്തിച്ചിട്ടുള്ളത്. ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തോട് വിയോജിക്കാം, അത് ജനാധിപത്യത്തിന് ചേരുന്നല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മോദിയുടെ ഒരു ആശയം, ആ ആശയത്തിലാണ് മോദി നിൽക്കുന്നത്. അതെ, ആശയം നിരോധിക്കപ്പെട്ട ആശയമല്ല. ആ ആശയത്തിന് വേണ്ടി മോദി വ്യക്തിപരമായി നേട്ടം ഉണ്ടാക്കുന്നില്ല, ആശയത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ നിസ്വാർത്ഥമായി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മകനെ നൽകിയ അമ്മയ്ക്ക് രാജ്യം നന്ദി പറയേണ്ടത്. തീർച്ചയായും, തീർച്ചയായും. ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഈ രാജ്യത്തെ മോദിയുടെ ഭരണത്തിന് കീഴിലുണ്ടായിരിക്കുന്ന അടിസ്ഥാന വികസനങ്ങൾ നിസ്സാരമൊന്നുമല്ല, നമുക്കത് ഉയർത്തിക്കാട്ടിയാൽ മതിയാവും. ആ ഒരു ഇങ്ങനെ ഒരു മകനെ ജന്മം നൽകി എന്നുള്ള ജന്മം നൽകി എന്ന് പറയുന്നത് രാജ്യത്തിന് നൽകിയ ഒരു വലിയ സംഭാവനയാണ്. അതിനകത്ത് ഈ ഒരു അഭിമുഖത്തിൽ, അക്ഷയ് കുമാറിൻ്റെ അഭിമുഖത്തിൽ ഞാൻ കേട്ട ഒരു വാക്കുകൂടി ഓർക്കേണ്ടതുണ്ട്. അതായത് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വാക്കാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അമ്മ എനിക്ക് നൽകിയ ഒരേ ഒരു വാക്കാണ്, എൻ്റെ രണ്ട് ഘടകങ്ങളൊരു വാക്ക്. ഒന്ന്, ബുദ്ധി ഉണ്ടായിരിക്കുക. രണ്ട്, ശുദ്ധി ഉണ്ടായിരിക്കുക. അത് ബുദ്ധിയോടെ പ്രവർത്തിക്കുക, ശുദ്ധിയോടെ ജീവിക്കുക. ഇത്ര പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമല്ല. അതായത് ബുദ്ധിയില്ലാതെ പിടിച്ചെടുക്കാൻ കഴിയില്ല. അതെ, രാഷ്ട്രീയത്തിൽ നിന്നല്ല, ഒരു കുടുംബം നടത്തണമെങ്കിൽ പോലും ബുദ്ധി വേണം. അതുകൊണ്ട് അമ്മ മോഹനോട് പറഞ്ഞിരിക്കുന്നത് നിനക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം, ബുദ്ധിയോടെ പ്രവർത്തിക്കണം. ഈ ബുദ്ധി മാത്രം പോരാ, ശുദ്ധിയും വേണം. ശുദ്ധി ഉണ്ടാവണം ജീവിതത്തിൽ, ശുദ്ധി ഉണ്ടാവണം പ്രവർത്തിയിൽ, ബുദ്ധി ഉണ്ടാവണം. ഇത് വല്ലാത്ത സന്ദേശമല്ല? സന്ദേശമാണ് തീർച്ചയായും. മാത്രം അതിന് കൂടുതൽ ഇന്നൊരു പ്രസക്തിയുള്ളത് ഇന്ന് ശിവേര തീർത്ഥാടനത്തിന്റെ തുടക്കമാണ്, ദിവസമാണ്. ശ്രീധാരണ ഗുരുദേവനും പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ഈ ശുദ്ധിക്ക്, അത് എല്ലാ ശുദ്ധിക്കും, നമ്മൾ കുളിക്കുന്ന ശുദ്ധി മാത്രമല്ല മനഃശുദ്ധിക്കും, ശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ഈ ശുദ്ധി കൂടി ഉണ്ടെങ്കിലേ
ഇത് ബുദ്ധി പ്രാവർത്തികമാകും. അല്ല, മാത്രമല്ല വേറൊരു കാര്യമുള്ളത്, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ അത്രയും പേരിൽ വരുന്നത് ഈ സ്വജന ബന്ധുക്കളുടെ പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട നിയമനമൊക്കെയാണ്. അല്ലല്ല, അങ്ങനെ സംഭവം നടക്കുന്നില്ല. ശുദ്ധിയില്ലെങ്കിൽ പിണറായി മാറും. ബുദ്ധിയുണ്ട്, ശുദ്ധിയില്ലെങ്കിൽ പിണറായി മാറും. ശുദ്ധിയും ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ മോദിയാവൂ. നമസ്കാരം.